നമ്മൾ സ്ഥിരമായിട്ട് ഇംഗ്ലീഷിൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഹാവ് എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹാവ് ടു. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇത് ഒരേപോലത്തെ ഉപയോഗമാണ് വരുന്നത്, പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് നമ്മളിന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ കുറച്ച് സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ട്, അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, എനിക്കൊരു കാറുണ്ട്, എൻ്റെ കൈവശം ഒരു സാധനമുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എനിക്കൊരു കാറുണ്ടല്ലെങ്കിൽ എൻ്റെ കൈവശം എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഈ ഉണ്ട് എന്ന വാക്കിന് പകരം യൂസ് ചെയ്യുന്ന വാക്കാണ് എന്ത്, ഹാവ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു കാറുണ്ട് എന്നെങ്ങനെ പറയും? ഐ ഹാവ് എ കാർ. ഞാൻ ഹാവ് ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധ അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അങ്ങനെ എഴുതാൻ പാടില്ല സാധാരണ എഴുതുമ്പോൾ. അപ്പം ഐ ഹാവ് എ കാർ, ഓക്കെ, എനിക്കൊരു കാറുണ്ട്. അപ്പം എൻ്റെ കൈവശം എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാവ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, കൈവശം എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനും നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അവർക്ക് നാളെ ഒരു പരീക്ഷയുണ്ട്. ഇതൊരു ചടങ്ങാണ് അല്ലേ, പരീക്ഷ ചടങ്ങല്ല, എന്നാലും ഒരു ഫംഗ്ഷനാണ്, ഒരു പരിപാടിയാണ് അല്ലേ, അതൊരു ഒരു പ്രോഗ്രാമാണ്. അപ്പം എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് പറയാനും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അവർക്ക് നാളെ ഒരു പരീക്ഷ ഉണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ദേ ഹാവ് ആൻ എക്സാം ടുമോറോ എന്ന് പറയാം, ഓക്കെ. സോ ഇവിടെ അവർക്ക് നാളെ ഒരു പരീക്ഷയുണ്ട് എന്ന് പറയാനായിട്ട് ദേ ഹാവ് എൻ എക്സാം ടുമോറോ എന്ന് പറയാം. എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ്, ഒരു ചടങ്ങ് ഉണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കൈവശം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാവ് യൂസ് ചെയ്യുന്നത്. ഉണ്ട് എന്ന് പറയുന്ന സ്ഥാനത്ത് മിക്കവാറും നമ്മൾ ഹാവ് എന്നുള്ള വാക്കായിരിക്കും യൂസ് ചെയ്യുക. ഇനി ഹാവ് ടു എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. എനിക്ക് നാളെ ജോലിക്ക് പോകണം, അതല്ലെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഹാവ് ടു എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത്. അതായത് എനിക്ക് നാളെ ജോലിക്ക് പോയേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയില്ല, വേറൊരു വഴിയുമില്ല, എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനത്തെ കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹാവ് ടു യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട്. എനിക്ക് നാളെ ജോലിക്ക് പോകണം എന്നങ്ങനെ പറയും, ഐ ഹാവ് ടു ഗോ ഫോർ വർക്ക്. I have to go for work tomorrow. Okay, I have to go for work tomorrow. എനിക്ക് നാളെ ജോലിക്ക് പോയേ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഹാവ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, അവർ പരീക്ഷയ്ക്ക് പഠിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്, അവർ പരീക്ഷയ്ക്ക് പഠിച്ചേ പറ്റുള്ളൂ. നമ്മളൊരു അഭിപ്രായം പറയല്ലേ ഇവിടെ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, വേറെ നിവൃത്തിയില്ല, അവർ പരീക്ഷയ്ക്ക് പഠിച്ചേ പറ്റുള്ളൂ, ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പം അവർ എന്ത് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇതെങ്ങനെ നമുക്ക് പറയാം, ദേ ഹാവ് ടു സ്റ്റഡി എന്ന് വെച്ചാൽ എന്താ, പഠിക്കണം എന്നുള്ളതിന് പകരമാണ് പഠിച്ചേ പറ്റുള്ളൂ എന്ന് ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വേറൊരു വഴിയില്ല, ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഹാവ് ടു സ്റ്റഡി, പഠിച്ചേ പറ്റുള്ളൂ, എന്തിനു വേണ്ടി? ഫോർ ദ എക്സാം. അവർ പരീക്ഷയ്ക്ക് പഠിച്ചേ പറ്റുള്ളൂ, ദേ ഹാവ് ടു സ്റ്റഡി ഫോർ ദ എക്സാം. ഓക്കെ, അപ്പം ഹാവ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ, അതുപോലെ തന്നെ നമുക്കൊരു പരിപാടി, ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്, ഒരു പരീക്ഷയിൽ പോകാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്ന് പറയാനും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഹാവ് ടു നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു കാര്യം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് ടു യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹാവിലും ഹാവ് ടുവിലും അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ അത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ ആ സംശയങ്ങൾ എടുത്ത് വീഡിയോസ് ചെയ്യാം, അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ, സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തേനെ പഠിക്കണം. അങ്ങനെ ദിവസവും കോളിംഗ് ആക്ടിവിറ്റീസിലൂടെയും മറ്റ് ആക്ടിവിറ്റീസിലൂടെയും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസാണ് ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മിത്രയിലെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണ്, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mitra. Stop worrying, start learning.